അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി നമുക്ക് റവയും മുട്ടയും ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ, അതായത് നമ്മൾ ചായക്കുള്ള വെള്ളമൊക്കെ തിളച്ച് വരുന്ന സമയം കൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചായക്കടിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ 4 മണിക്കൊക്കെ നമുക്ക് ചായയുടെ കൂടെ ഈ ഒരു റെസിപ്പിയൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. പിന്നെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവുന്നൊരു ചായക്കടിയും കൂടിയാണ്. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ കൂടെ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഈ മുട്ട നമുക്കൊരു ബൗളിലേക്ക് പൊട്ടിച്ച് വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ പൊടിച്ചെടുത്തിട്ടുള്ള പഞ്ചസാര ഉണ്ടായതുകൊണ്ട് ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പൊടിച്ചെടുത്തിട്ടുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മളിതിലേക്ക് പൊടിക്കാത്ത പഞ്ചസാര ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ ഒരു സ്നാക്ക് പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കിട്ടാനും, പിന്നെ എൻ്റെ കയ്യിൽ പൊടിച്ചെടുത്തിട്ടുള്ള പഞ്ചസാര ഉണ്ടായിരുന്നതുകൊണ്ടും കൂടിയിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ ഈ ഒരു സ്നാക്കിന് കൂടുതൽ മധുരമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കൂടുതലായിട്ട് മധുരമൊക്കെ വേണമെന്നുള്ളവർക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാൻ വേണ്ടി വരും. പിന്നെ ഇതിലേക്ക് നമുക്കൊരു ഫ്ലേവറിനും വേണ്ടിയിട്ട് 1 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ഇതും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 നുള്ള് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വിസ്ക് വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തോണമെന്നൊന്നുമില്ല, നമുക്കിത് സ്പൂണ് വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്താലും മതി. പിന്നെ പൊടിക്കാത്ത പഞ്ചസാരയൊക്കെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളതെങ്കിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കിട്ടുന്നവരെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് റവയാണ്. ഇനി ഈ റവയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. അപ്പോൾ അത് റവയൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ റവയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഈ ബാറ്ററിൻ്റെ പരുവൊന്ന് പാകമായിട്ട് കിട്ടാനും വേണ്ടി നമുക്ക് ഇതിലേക്ക് കുറച്ച് മൈദപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെയൊക്കെ മൈദപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അത് കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ബാറ്റർ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി. ഫ്രൈ ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ബാറ്റർ സ്പൂണ് വെച്ചിട്ട് എണ്ണയിലേക്ക് ഇട്ടെടുക്കുന്ന സമയത്ത് മുറിഞ്ഞ് മുറിഞ്ഞ് വീഴുന്ന ആ ഒരു പരുവത്തിലുള്ള ബാറ്ററാണ് നമ്മൾ ഈ സ്നാക്കിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി എടുക്കേണ്ടത്. അപ്പോൾ അതിന് കണ്ടിട്ട് കുറച്ച് കുറച്ച് മൈദപ്പൊടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മളെടുത്തിട്ടുള്ള മുട്ടയുടെയൊക്കെ വലിപ്പത്തിനനുസരിച്ചിട്ട് ഓരോരുത്തരുടെയും മൈദപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്ന അളവിൽ കുറഞ്ഞൊക്കെ ഒരു വ്യത്യാസം ഉണ്ടാവാനും മതി. പിന്നെ നമ്മൾ ഓരോരുത്തരും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള മുട്ടയുടെ വലിപ്പ വ്യത്യാസ കാരണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന മൈദപ്പൊടിയുടെ അളവിൽ തന്നെ കുറഞ്ഞൊരു വ്യത്യാസമൊക്കെ ഉണ്ടാവാനും മതി. അങ്ങനെ അതൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു മിക്സിൻ്റെ പരുവും റെഡിയായിട്ട് കിട്ടാനും വേണ്ടിയിട്ട് എത്രയാണോ മൈദപ്പൊടി വേണ്ടതെന്ന് വെച്ചാൽ അത്രയും അളവിലുള്ള മൈദപ്പൊടി കുറച്ച് കുറച്ച് ചേർത്തിട്ട് ഈ ബാറ്റർ റെഡിയാക്കിയിട്ട് എടുത്താൽ മതി. അങ്ങനെ ഇതായി ബാറ്റർ റെഡിയായിട്ട് കിട്ടുമ്പോൾ ഈ ഒരു പരുവത്തിലാണ്ടോ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇനി നമ്മൾ ഈ ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് അഥവാ കൂടുതൽ കട്ടിയായിട്ട് തോന്നുവാണെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ പാല് കുറച്ച് കുറച്ച് ചേർത്തിട്ട് അങ്ങനെ ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി. പിന്നെ നമുക്ക് ഈ സ്നാക്ക് പെട്ടെന്ന് തന്നെ പൊങ്ങിക്കിട്ടാനും നല്ല സോഫ്റ്റ് ആയിട്ട് വരാനും വേണ്ടിയിട്ട് 1 നുള്ള് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ബേക്കിംഗ് സോഡയൊന്നും ചേർത്ത് കൊടുക്കുന്നൊന്നുമില്ല. ചൂടായ എണ്ണയിലേക്ക് ഓരോ തവി മാവ് വെച്ചിട്ട് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു കൂട്ട എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു കൂട്ട എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ പൊങ്ങിയിട്ടും വരും. പിന്നെ ഈ സ്നാക്ക് പെട്ടെന്ന് തന്നെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് വരും. അതുകൊണ്ടൊന്നും കാര്യമില്ല, നമുക്ക് ഈ സ്നാക്കിൻ്റെ ഉൾഭാഗം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമൊന്നുമില്ല. അതുകൊണ്ട് കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ചൊരു സമയം വെച്ചിട്ട് തന്നെ ഓരോരോ സ്നാക്കും ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമുക്കുണ്ടാക്കിയെടുക്കാനാണെങ്കിൽ വളരെ എളുപ്പം, മക്കൾക്ക് കഴിക്കാനാണെങ്കിൽ ഒരുപാട് ഇഷ്ടമാവുന്ന നല്ലൊരു പലഹാരം തന്നെയാണ് കേട്ടോ. അത് ഈ സ്നാക്കിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഈ ഒരു ഭാഗവും തന്നെ വേവിച്ചെടുക്കാം. പിന്നെ നമുക്കിതിൻ്റെ ഷേപ്പൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്ഷനിലായി കിട്ടിയിട്ടൊന്നുമില്ല. എന്നാലും കഴിക്കാൻ ഒരുപാട് ടേസ്റ്റുള്ള നല്ല സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാനും പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് തന്നെയാണിത്. അപ്പോൾ ഈ ഒരു പൂട്ട് കഴിയുന്നതുവരെ നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതെല്ലാം തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. പിന്നെ ഇനിയും ആരെങ്കിലുമൊക്കെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഈ ഒരു ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഓക്കെ, ഇൻഷാല്ലാ ഇനി നമുക്ക് അടുത്ത മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണും വരെ ടേക്ക് കെയർ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.